ഹലോ അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് തമിഴ്നാട് സ്പെഷ്യൽ വടയാണ് ഇത് കാറ്റിൽ പറക്കുന്ന വട എന്നാ അവിടെ പറയുക അത്രയും സോഫ്റ്റാണ് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അത്ര ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അതേപോലെ വെള്ളം ചേർത്താണ് ഇവർ അരച്ചെടുക്കുന്നത് അങ്ങനെ അരച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി അതെങ്ങനെയെന്ന് നോക്കാം ഇതിൻ്റെ കൂടെ രണ്ട് ചട്നിയുടെ റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഇതിന് വേണ്ടി ഒരു കപ്പ് ഉഴുന്ന് അല്ലെങ്കിൽ ഞാൻ മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ ഒരു കപ്പ് ഉഴുന്നിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് ഒരു കപ്പ് ഉഴുന്നെടുത്ത് നന്നായി കഴുകുക ഒരു നാലഞ്ച് തവണ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു നാലോ അഞ്ചോ മണിക്കൂർ നേരം കുതിർത്ത് വെക്കാം അതിനുശേഷം ഒന്നുകൂടി നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണിത് ഈ പരിപ്പ് ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നത് ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇത് ചൂടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പരിപ്പ് ചൂടായി വരുമ്പോഴാണ് നമുക്കിത് ഉഴുന്നുവട എത്ര ഉണ്ടാക്കിയിട്ടും നന്നാവാത്തത് അപ്പോൾ ഇതേപോലെ ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുക്കുക അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക ഒന്നുകൂടി അടിച്ചെടുക്കുക ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് അതിൽ കൂടുതൽ അടിച്ചെടുക്കരുത് അങ്ങനെ വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കുക അതിന് ശേഷം മൂന്നാമത്തെ തവണയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റാക്കി ഒന്ന് അടിച്ചെടുക്കുക അത് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം അടിച്ചെടുത്താൽ മതി ഒരുപാട് നേരിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ മാവ് ചൂടായി ഇത് പ്ലഫിയായി പൊങ്ങി വരില്ല ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ വീതം വെള്ളം മൂന്ന് തവണയായി അടിച്ച് ഒരു സെക്കൻഡ് ഈ രണ്ട് സെക്കൻഡ് നേരം അടിച്ചെടുക്കുകയാണെങ്കിൽ ഈ മാവ് അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ല ബ്ലും ബ്ലുംച്ചിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള മാവായി കിട്ടും ഇതേപോലെ ഞാൻ അടിച്ചെടുത്താണ് ഇത് നല്ല സോഫ്റ്റാണ് ഇത് വെള്ളത്തിലിട്ട പൊങ്ങി കിടക്കുന്ന രൂപത്തിലാണ് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഉഴുന്നുവട എത്ര ഉണ്ടാക്കിയാലും നന്നാകാത്തവർക്ക് ഇതേപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയാലും ആ ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള തീരെ കനയില്ലാത്ത വെറ്റ്ലെസ്സായിട്ടുള്ള നല്ല ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഇനി ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതെല്ലാം പൊടിയായി അരിഞ്ഞു കൊടുക്കാം ഇത് ചേർത്ത് നന്നായി കൈ വെച്ച് നല്ല ഈ മാവ് ഒന്ന് അടിച്ചെടുക്കണം നമ്മൾ കൈ വെച്ച് എത്രത്തോളം ഈ മാവ് ഒന്ന് അടിച്ചെടുക്കുന്ന അത്രയും സോഫ്റ്റായി കിട്ടും ഈ മാവ് അതിനു വേണ്ടിയാണ് ഇനി അതല്ല വിസ്ക് വെച്ചാലോ സ്പൂൺ വെച്ചോ അടിച്ചെടുക്കുന്നവർക്ക് അങ്ങനെയും അടിച്ചെടുക്കുക അതിനേക്കാളും നല്ലത് നമ്മുടെ കൈ വെച്ച് നല്ല സോഫ്റ്റാക്കി അടിച്ചെടുക്കുക ഇത് അടിച്ചെടുത്തതിന് ശേഷം ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല ഇത് അരച്ചെടുക്കുക ഉടനെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെയാണ് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര സ്പൂൺ കായം ചേർത്ത് കൊടുക്കുക അവർ കായാണ് കൂടുതലായി ചേർക്കുന്നത് കായന് നമുക്ക് കുറവ് മതിയെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായി ഒന്ന് കൈ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം ഇതേപോലെ നല്ല സോഫ്റ്റാക്കി ഇതേപോലെ കൈ വെച്ചൊരു അഞ്ച് മിനിറ്റ് നേരം നല്ല പതപ്പിച്ചെടുക്കുക ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇങ്ങനെ പതപ്പിച്ചെടുക്കുമ്പോഴാണ് ഈ മാവ് നല്ല സോഫ്റ്റായി നല്ല പഞ്ഞു പോലായി തീരുന്നത് ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ല സോഫ്റ്റാക്കി അടിച്ചെടുക്കുക അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം നമ്മൾ വിചാരിക്കും ഇത് വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ചുട്ടെടുക്കാം പക്ഷേ ഇത് ഇതിലേക്ക് പാകം അളവാണ് ഒരു കപ്പ് ഉഴുന്ന പരിപ്പിലേക്ക് ഈ ആറ് ടേബിൾ സ്പൂൺ വെള്ളം നല്ല കണക്കായിട്ടാണ് ഞാൻ ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ ഞാൻ അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുള്ളൂ ഞാൻ സാധാരണ എല്ലാവരും ഒരു കപ്പിൻ്റെ അളവാണ് പറയുക അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പിലേക്ക് ആറ് ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞു ഇനി ഈ മാവ് നമുക്കൊന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം ഒരു അരമുറി തേങ്ങ പാകത്തിന് ഉപ്പ് ഒരു നാലഞ്ച് പച്ചമുളക് ഒരു മൂന്നാലല്ലി കറിവേപ്പില ഒരു ചെറിയ രണ്ട് പീസ് ഇഞ്ചി ഇനി ഇതിലേക്ക് കുറച്ച് പൊട്ടുകടല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ഞാൻ ചേർക്കുന്നുണ്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്
നീ ചട്നി ഉണ്ടാക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് ഇട്ട് അടിച്ചെടുക്കരുത്. ഇത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് മാത്രം നിർത്തി കുറഞ്ഞ സ്പീഡിൽ ഒന്നിൽ വെച്ച് അടിച്ചെടുത്താൽ മതി. അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് അമ്മിയിൽ അരച്ച അതേ ടേസ്റ്റുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പാകത്തിന് ഉള്ള ഉപ്പൊക്കെ ചേർത്ത് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇത് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് അടിക്കുക. എന്നിട്ട് നിർത്തി പിന്നെ വീണ്ടും ഒരു സെക്കൻഡ് കൂടി അടിച്ചുകൊണ്ട് ഇതേപോലെ അടിച്ചെടുക്കുക. ഒരുപാട് അരയരുത്, ഇതേ ഭാഗത്തിന് അരച്ചെടുക്കുക. അതവിടെ തയ്യാറായിട്ടുണ്ട്, മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു മധുരമുള്ളൊരു ചട്നി കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഇതിന് വേണ്ടി ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവ് കുറവാണ്. ഒരു ചെറിയ സവാള, പാകത്തിന് ഉപ്പ്, ചെറിയ കഷ്ണം പുളി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുക്കുക. ഇതുകൂടി അരച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങളടുത്ത് പിരിയൻ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും. ഇവരിതിലേക്ക് നമ്മുടെ ഈ മാംഗ്ലൂർ മുളക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിരിയൻ മുളക് ഉണ്ട്, കുറച്ച് വലിയ സൈസ്. എരിവ് കുറവുമാണ്, നല്ല കളറാണ്. ആ മുളകാണ് സാധാരണ ചേർക്കാറ്, നമുക്കിതിവിടെ കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് ഇതേപോലെ തന്നെ ഒരു സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. വീണ്ടും നിർത്തി ഒന്നിൽ വെച്ച് ഒരു സെക്കൻഡ് കൂടി അടിച്ച് ഇതേപോലെ തയ്യാറാക്കിയെടുക്കുക. ഇതിൽ വെള്ളം നയിക്കേണ്ട ആവശ്യമില്ല, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും വറുത്തിട്ട് കൊടുക്കുക. ഇത് രണ്ടും നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. നമ്മുടെ വട തയ്യാറായതിന് ശേഷം ഇത് വറുത്തിട്ട് കൊടുക്കാം. ഞാൻ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് കൂടുതലായി വെള്ളം എടുക്കുക. കയ്യ് നന്നായി മുക്കിയെടുക്കുക. ഓരോ ബൗൾസ് ഓരോ നെല്ലിക്ക വലുപ്പം മാവ് എടുത്തതിന് ശേഷം ഇതേപോലെ ഉറ്റി നമ്മുടെ തള്ളവരല് കൊണ്ട് തന്നെ ഓൾസിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഈ മാവ് ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റാന്നുള്ളത്. ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ വട എണ്ണയുടെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്, ഫ്ലഫി ആയിട്ട്. ഒരു ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല, അത്രയും സോഫ്റ്റാണ്. നിങ്ങൾ ഇതേപോലെയുള്ള വട തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ. ഇത് ഉഴുന്ന് വെച്ചിട്ടുള്ള വടയാണെന്നേ തോന്നുകയില്ല. അത്രയും 5-6 തവണ നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് നല്ല സാദാ പരിപ്പ് വെച്ചിട്ടുള്ള വടയാണെന്നേ തോന്നുകയുള്ളൂ, ഉഴുന്നാണെന്ന് തോന്നുകയേ ഇല്ല. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചിലർക്ക് ഈ ഉഴുന്നിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് സോഫ്റ്റായി ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ആണ് ഇത് ഉണ്ടായിരിക്കുക. ഇതിന് തൈര് വടയായിട്ടും അതേപോലെ രസവടയായിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കാനും ഇതേപോലെ വട തയ്യാറാക്കിയാൽ മതി. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്ന സമയത്ത് വലിയ ഹോട്ടലുകളിലൊക്കെ കയറുമ്പോൾ ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കിട്ടുക. ഒരു എത്ര വട കഴിച്ചാലും നമുക്ക് മതിയാവില്ല, അത്രയും ടേസ്റ്റാണത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി കഴിച്ചവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാമായിരിക്കും. രണ്ടിലെ കളറൊന്നും ഒരു ചേഞ്ചും ആവില്ല, നല്ല മഞ്ഞ കളർ തന്നെയാണ് ഈ വട ഉണ്ടായിരിക്കുക. ആ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇനി ബാക്കിയുള്ള മാവും ഞാൻ ഇതേപോലെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു 1/4 കപ്പ് ഉഴുന്നുകൊണ്ട് എനിക്ക് 9 വടയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വട തയ്യാറാക്കിയെടുക്കാം. എല്ലാ വടയും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗുണ്ടുമണി വടയാണിത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല കളറുമാണ് അല്ലേ. ഇത്രയും സോഫ്റ്റായിട്ടുള്ള വടയാണിത്. ഇനി നമ്മുടെ ചട്നി ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക.
രണ്ട് ചട്നിയും ഒരേ വറവിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. രണ്ടിനും വറ്റൽ മുളകും കറിവേപ്പിലയും ഉഴുന്ന പരിപ്പ് ഒരര സ്പൂൺ, ഉഴുന്ന പരിപ്പ് ഒരര സ്പൂൺ, കടുക് ഇതെല്ലാം ചേർത്തൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽ മുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടിലേക്കും കുറേശ്ശെയായി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള ചട്നിയുമാണിത്. ഇനി നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ഓർമ്മ ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ഇവിടെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.